പുതിയ സിലബസ് പ്രകാരം സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി അമ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് ദേശീയ സാങ്കേതിക ദിനം ദേശീയ സാങ്കേതിക ദിനം മെയ് പതിനൊന്ന് ഇന്ത്യയുടെ രണ്ടാം മാണവ പരീക്ഷണം നടന്ന ദിവസമാണ് ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത് ദേശീയ സാങ്കേതിക ദിനം മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് ഇത് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് അടുത്ത ചോദ്യം ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചിയപ്പാറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ല രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ജവഹർ റോസ്കർ യോജന നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ജവഹർ റോസ്കർ യോജന നടപ്പിലാക്കിയ പ്രധാനമന്ത്രി വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത് സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ ഐസി ചാക്കോ ഐസി ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നൽകിയത് ഐസി ചാക്കോ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്തത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മലയാളി ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനമേത് ജാർഖണ്ഡ് ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ളത് ജാർഖണ്ഡ് ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് ഐത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് സി കേശവൻ പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് ചാനാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ചാനാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിലെ ഏത് പേരിലാണ് അറിയപ്പെട്ടത് നരേന്ദ്രനാഥ് ദത്ത് സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത് നരേന്ദ്രനാഥ് ദത്ത് കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം കൊല്ലേരു കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമേത് ഉൽക്കാ പതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമേത് ോണാർ തടാകം എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ആൻഡമാൻ ദീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് സാഡിൽ കൊടുമുടി സാഡിൽ കൊടുമുടിയാണ് ആൻഡമാൻ ദീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏത് ഇന്ദിരാ കോൾ ആണ് കോളാണ് ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് വടക്കേ അറ്റം ഇന്ദിരാ ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി പീഠഭൂമിയാണ് ടേബിൾ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക കർണാടകയാണ് പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ രചിച്ചതാര് പൈതിരാമി വെങ്കിട്ട സുബ്ബറാവു സുബ്ബറാവു പൈതിരാമി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ രചിച്ചത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ബിലായ് ഉരുക്കുശാല സ്ഥാപിച്ചിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ബിലായ് ഉരുക്കുശാല സ്ഥാപിച്ചിട്ടുള്ളത് റഷ്യ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് നാഗ്പൂർ പീഠഭൂമി കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് പീറ്റുമണ്ണ് പീറ്റുമണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റുമണ്ണ് നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് കൃഷ്ണ കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ജില്ലയേത് കൊല്ലം കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി ഗ്യാൽ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം കെ എം ബീനാമോൾ രാജീവ് ഗാന്ധി ഗ്യൽ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരമാണ് കെ എം ബീനാമോൾ ക്യൂനോഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം പൂനൈ പൂനൈ ആണ് ക്യൂനോഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലാണ് വനിതകൾ ആദ്യമായി പങ്കെടുത്തത് മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ് മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യമാണ് ബ്യൂട്ടി വിത്ത് എ പർപ്പസ് കേരളത്തിലെ പുൽത്തല ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓടക്കാലി എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് കേരളത്തിലെ പുൽ തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മൊറാഴ സമരത്തിന്റെ മുഖ്യ സംഘാടകൻ കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലൻ ആണ് മൊറാഴ സമരത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പുന്നപ്ര വയലാട്ട് സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ ആണ് പുന്നപ്ര വയലാർട്ട് സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് വർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത് കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്ന് അറിയപ്പെടുന്നത് കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് അസ്ഥി അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ് കണ മുതുകുളം പ്രസംഗം നടത്തിയതാര് മന്നത്ത് പത്മനാഭൻ സോറി മന്നത്ത് പത്മനാഭൻ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ എന്ത് നിറമാകും ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ എന്ത് നിറമാകും ചുവപ്പ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് തോൽവിറകു സമരം നടന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറകു സമരം നടന്നത് വാരിയലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിനാല് വാരിയലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് കടൽ തീരമുള്ള ഒമ്പത് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അവ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒറീസ ബംഗാൾ എന്നിങ്ങനെ ഒമ്പത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി കോർജം ഡാഷ് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി കോർജവും കൂടുന്നു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്